ഭക്ഷണത്തിൽ മതമില്ലെന്ന് തുറന്നടിച്ചിട്ട് റഹീം എന്താ ആളെ പറ്റിക്കുവാണോ? ഡിവൈഎഫ്ഐയുടെ ഫുഡ് സ്ട്രീറ്റിന്റെ പാകപ്പിഴകൾ ചൂണ്ടിക്കാട്ടി ട്രോളുമായി ശ്രീജിത്ത് പണിക്കരും. ഭക്ഷണത്തിന് മതമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഹലാൽ ബോർഡും വെച്ച് ഫുഡ് ഫെസ്റ്റിവൽ നടത്തിയത്? ബോർഡ് വെക്കാനാണെങ്കിൽ ഭക്ഷണത്തിന് മതമില്ല എന്ന് സഖാവ് റഹീം തലേന്ന് പറഞ്ഞത് എന്തിനാണെന്നാണ് പണിക്കർ ചോദിക്കുന്നത്. മറുപടി ഉണ്ടോ റഹീമേ എന്ന് ശ്രീജിത്ത് പണിക്കർ വെല്ലുവിളിക്കുന്നു. ഇതിപ്പോൾ ഫുഡ് സ്ട്രീറ്റ് നടത്തിയ ഡിവൈഎഫ്ഐ ആകെ പെട്ടിരിക്കുകയാണ്. നടൻ ഹരീഷ് പേരടിയും ട്രോളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ശ്രീജിത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: സഖാവ് റഹീമിന് മറുപടി ഉണ്ടോ? നവംബർ 23 ഡിവൈഎഫ്ഐ ദേശീയ അധ്യക്ഷൻ എ റഹീം ഫേസ്ബുക്കിൽ എഴുതിയത് ഭക്ഷണത്തിന് മതമില്ല എന്നായിരുന്നു. തൊട്ടടുത്ത ദിവസം അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഫുഡ് ഫെസ്റ്റിവലിൽ ചിത്രമാണ്. ഇതോടൊപ്പം ഇതിൽ ഭക്ഷ്യ കൗണ്ടറിൽ കാണുന്നത് ഹലാൽ ഭക്ഷണമെന്നാണ്. അതല്ലാത്ത കൗണ്ടറും ഉണ്ടായിരുന്നിരിക്കാം. മതപരമായ വിശ്വാസങ്ങളും പ്രമാണങ്ങളും പ്രകാരം ഭക്ഷണം തയ്യാറാക്കുന്ന രീതിയാണ് ഹലാൽ. ആ പേരിൽ ഒരു കൗണ്ടർ വയ്ക്കാൻ തീരുമാനിച്ചത് എന്തിനാവും? അങ്ങനെ ബോർഡ് വയ്ക്കാനാണെങ്കിൽ ഭക്ഷണത്തിന് മതമില്ല എന്ന് സഖാവ് റഹീം തലേന്ന് പറഞ്ഞത് എന്തിനാവും? അതോ നവംബർ 23 ഭക്ഷണത്തിന് മതമില്ലെന്നും 24 ഉണ്ടെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? സഖാവ് റഹീമിന് മറുപടി ഉണ്ടോ? നവംബർ 23 ഡിവൈഎഫ്ഐ ദേശീയ അധ്യക്ഷൻ എ റഹീം ഫേസ്ബുക്കിൽ എഴുതിയത് ഭക്ഷണത്തിന് മതമില്ല. ഇതായിരുന്നു ശ്രീജിത്തിൻ്റെ കുറിപ്പ്. തീർന്നില്ല. ഡിവൈഎഫ്ഐയുടെ ഫുഡ് സ്ട്രീറ്റ് പ്രതിഷേധത്തെ പരിഹസിച്ച് നടൻ ഹരീഷ് പേരടിയും രംഗത്ത് വന്നു. ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ എറണാകുളത്ത് പന്നി വിളമ്പിയവർ മലപ്പുറത്ത് പന്നി വിളമ്പിയോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഫോട്ടോഷോപ്പ് അല്ലാതെയുള്ള ചിത്രം അയച്ചാൽ തൻ്റെ വാക്കുകൾ പിൻവലിക്കാമെന്നും ഹരീഷ് പേരടി പറഞ്ഞു. ഹരീഷ് പേരടിയുടെ ട്രോള് ഇങ്ങനെ: ഡിവൈഎഫ്ഐയോട് ഒരു ചോദ്യം. മലപ്പുറത്ത് പന്നി വിളമ്പിയോ? ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ എറണാകുളത്തെ ഫോട്ടോ കണ്ടു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലപ്പുറത്തെ ഒരു ഫോട്ടോയും ഡിവൈഎഫ്ഐയുടെ മലപ്പുറം പേജിൽ പോലും കണ്ടില്ല. മലപ്പുറത്ത് പന്നി വിളമ്പിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിവൈഎഫ്ഐ ആണ്, അല്ലെങ്കിൽ വെറും ഡിങ്കോളാഫികളാണ്. മലപ്പുറത്തെ ഫോട്ടോഷോപ്പ് അല്ലാത്ത ഒറിജിനൽ ഫോട്ടോ അയച്ചു തന്നാൽ ഈ പോസ്റ്റ് പിൻവലിക്കുന്നതാണ്. ലാൽ സലാം. ഇതായിരുന്നു ഹരീഷ് പേരടിയുടെ പരിഹാസ പോസ്റ്റ്. വർഗീയതയ്ക്കെതിരെ എന്ന പേരിൽ ഡിവൈഎഫ്ഐ ഹലാൽ ഫുഡ് സ്ട്രീറ്റ് നടത്തിയതിനെതിരെ യുക്തിവാദികളും പരിഹസിച്ചിരുന്നു. എന്റെ പൊന്നു മക്കളെ, ഭക്ഷണത്തിൽ ആരും മതം കലർത്തരുത് എന്ന അടിക്കുറിപ്പോടെ ഹലാൽ ഭക്ഷണം കഴിക്കുന്ന നേതാക്കളുടെ ചിത്രം പങ്കുവച്ചായിരുന്നു പരിഹാസം. ഫുഡ് സ്ട്രീറ്റിൽ പന്നിയിറച്ചി വിളമ്പുമോ എന്ന ചോദ്യം ഉന്നയിച്ച് ദി എത്തിസ്റ്റ് കൂട്ടായ്മ നേരത്തെ രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഡിവൈഎഫ്ഐ നടത്തിയ ഫുഡ് സ്ട്രീറ്റ് അവർക്ക് തന്നെ വലിയ പാരയായിരിക്കുകയാണ്. നാനാ വഴിക്കൂടെയും ചോദ്യങ്ങൾ ഉയരുകയാണ്. ഡിവൈഎഫ്ഐ എന്തേ മറുപടി പറയുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നു. എന്നാൽ ഒന്നും പറയാതെ ഡിവൈഎഫ്ഐ മൗനത്തിലാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.